ഭക്ഷണം കഴിച്ചോ? പഠിക്കാൻ റെഡിയല്ലേ? നമ്മുടെ കൂടെ പഠിക്കാനായി ഒരാൾ കൂടിയുണ്ട്. സാവിത്രിക്കുട്ടി. സാവിത്രിക്കുട്ടിയെ കണ്ടോ? സാവിത്രിക്കുട്ടി നമ്മളോടൊപ്പം പഠിക്കാൻ വന്നതാണ്. സാവിത്രിക്കുട്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സാവിത്രിക്കുട്ടി നമുക്കായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. എന്തായിരിക്കും അത്? എന്താ, മിഠായിയോ? അല്ല. പിന്നെ കളിപ്പാട്ടമോ? അല്ല. പിന്നെ എന്താ? നോക്കാം, സാവിത്രിക്കുട്ടി കൊണ്ടുവന്നത് എന്താണെന്ന് നോക്കാം. കണ്ടോ സാവിത്രിക്കുട്ടി കൊണ്ടുവന്നത് എന്താ? വീടല്ലേ സാവിത്രിക്കുട്ടി കൊണ്ടുവന്നത്? വീട്. സാവിത്രിക്കുട്ടി കൊണ്ടുവന്ന വീട്. എന്താ ഇത്? വീട്. നല്ല വീടല്ലേ? ഇഷ്ടമായോ? ആ, സാവിത്രിക്കുട്ടിയുടെ വീടാണിത്. ഈ വീട്ടില് എന്തൊക്കെയുണ്ട്? ഇതെന്താണിത്? വീടിന്റെ ഏതു ഭാഗമാണിത്? മേൽക്കൂര. മേൽക്കൂര പറയൂ. മേൽക്കൂര വീടിന് വേറൊരു ഭാഗമുണ്ടല്ലേ? എന്താണിത്? വരാന്ത. വരാന്ത പറയൂ. വരാന്ത. ഗുഡ്. വീട്ടിൽ അടുക്കളയുമുണ്ട്. വീട്ടിൽ അടുക്കളയുണ്ട്. പറയൂ, അടുക്കള. സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ എന്തെല്ലാമാണുള്ളത്? സാവിത്രിക്കുട്ടിയുടെ വീടിന് എന്തെല്ലാമാണുള്ളത് പറയൂ. എന്താണിത്? മേൽക്കൂര. ഇതെന്താണ്? വരാന്ത. വരാന്ത. ഇനിയോ? അടുക്കള. അടുക്കള. ഈ വീട്ടിൽ വരാന്ത, അടുക്കള, കിടപ്പുമുറി, കുളിമുറി എല്ലാം ഉണ്ട്. നിങ്ങളെ വീട്ടിലും എന്തൊക്കെയുണ്ടെന്ന് എഴുതണേ. എഴുതില്ലേ? സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ വീടാണിത്. നിങ്ങളും ഇതുപോലുള്ള വീട് ഉണ്ടാക്കണം. ഉണ്ടാക്കില്ലേ? സാവിത്രിക്കുട്ടി ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. വീടിന്റെ ചിത്രം. നല്ല ഭംഗിയുണ്ടല്ലേ? സാവിത്രിക്കുട്ടി വരച്ച വീടാണിത്. വീടിന് മേൽക്കൂരയുണ്ട്, വരാന്തയുണ്ട്, പിന്നെ അടുക്കളയുണ്ടല്ലേ? സാവിത്രിക്കുട്ടി വരച്ച വീട്ടിന് പല രൂപങ്ങളുണ്ട്. വീട്ടിൽ ഇത് ഈ രൂപത്തിന് എന്തു പേരാണ് പറയുക? ഈ രൂപത്തിന് എന്തു പേരാണ് പറയുക? വട്ടം. എന്താണ് വട്ടം? പറയൂ. വട്ടം.
വട്ടം അല്ലേ വട്ടം അല്ലേ ഈ വട്ടത്തിലുള്ള വട്ടം പോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ ഉണ്ടല്ലേ വട്ടത്തിലാണോ ദോശ ആണോ അതെ വട്ടത്തിലാണോ പപ്പടം പപ്പടം വട്ടത്തിലാണോ ആണല്ലേ പിന്നെ പിന്നെ എന്തെല്ലാമാണ് വട്ടത്തിലുള്ളത് ആ വള വളയല്ലേ വളയും വട്ടത്തിലാണ് സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ വട്ടത്തിലുള്ള വട്ടത്തിലുള്ള രൂപങ്ങളുണ്ടല്ലേ സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ വട്ടത്തിലുള്ള രൂപങ്ങളുണ്ട് ഇതാ ഇവിടെയും ഉണ്ടല്ലേ ഇതാ വട്ടം നിങ്ങൾക്ക് വട്ടത്തിലുള്ള മറ്റൊരു വസ്തുക്കളെ അറിയുമെങ്കിൽ അവരുടെ പേരെഴുതാൻ മറക്കരുത് പേരെഴുതണം വട്ടത്തിലുള്ളവരുടെ പേരെഴുതണം ഇനി സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ വട്ടത്തിൽ മാത്രമാണോ രൂപങ്ങളുള്ളത് അല്ലല്ലേ സാവിത്രിക്കുട്ടിയുടെ വീടിന്റെ മേൽക്കൂര എന്താ ഇത് മേൽക്കൂര വട്ടത്തിലാണോ അല്ലല്ലേ പിന്നെ ആ എന്താണ് അതിന്റെ പേര് സാവിത്രിക്കുട്ടിയുടെ വീട്ടിലെ മേൽക്കൂര ഏത് രൂപത്തിലാണുള്ളത് ത്രികോണ ആകൃതിയിലല്ലേ എന്താ രൂപത്തിന്റെ പേര് ഈ രൂപമല്ലേ അത് ഇതാണ് ത്രികോണം പറയൂ ത്രികോണം ഒരിക്കൽ കൂടി ത്രികോണം മനസ്സിലായില്ലേ സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ രണ്ട് രൂപങ്ങൾ പരിചയപ്പെട്ടു അല്ലേ വട്ടത്തിലുള്ളതും ത്രികോണത്തിലുള്ളതും രണ്ട് രൂപങ്ങൾ പരിചയപ്പെട്ടു വട്ടം ത്രികോണം ത്രികോണത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളെ അറിയുമോ ത്രികോണാകൃതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കളെ അറിയുമോ ആ പറയൂ നമ്മൾ കഴിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്താ ഇത് ത്രികോണാകൃതിയിലുള്ള മിടുക്കൻ ഞാനിപ്പോ കാണിച്ചു തരാം ത്രികോണാകൃതിയിലുള്ളത് എന്താണെന്ന് എന്താ ഇത് സമൂസ പറയും സമൂസ സമൂസയുടെ രൂപം വട്ടമാണോ അല്ല സമൂസയുടെ രൂപം ത്രികോണമാണല്ലേ സമൂസ ത്രികോണാകൃതിയിലാണല്ലേ ത്രികോണമാണ് സമൂസയുടെ രൂപം സമൂസയുടെ രൂപം ത്രികോണാകൃതിയിൽ സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ സാവിത്രിക്കുട്ടിയുടെ വീട്ടിൽ ഇനിയുമുണ്ട് വേറെ രൂപം ഒന്ന് നോക്കാം വാതിലുണ്ട് ജനലുണ്ട് വാതിൽ വട്ടത്തിലാണോ അല്ല വാതിൽ ത്രികോണത്തിലാണോ അല്ലല്ലേ വാതിൽ ചതുരത്തിലാണ് രൂപത്തിന് ഇതുപോലെയാണോ വാതിലിന്റെ രൂപം ആണല്ലേ ഇതിന് പറയുന്ന പേരാണ് ചതുരം പറയൂ ചതുരം
ചതുരം സാവിത്രി കുട്ടിയുടെ വീട്ടിൽ വട്ടമുണ്ട് ത്രികോണമുണ്ട് പിന്നെ പിന്നെ എന്തുണ്ട് ചതുരമുണ്ടല്ലേ സാവിത്രി കുട്ടിയുടെ വീട്ടിൽ വട്ടമുണ്ട് ത്രികോണമുണ്ട് ചതുരവുമുണ്ട് സാവിത്രി കുട്ടിയുടെ വീട്ടിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട് വട്ടം പറയൂ വട്ടം ഗുഡ് ത്രികോണം പറയൂ ത്രികോണം അടുത്തത് ചതുരം ചതുരം മൂന്ന് രൂപങ്ങൾ പരിചയപ്പെട്ടില്ലേ സാവിത്രി കുട്ടി ഉണ്ടാക്കിയ ഈ വീട്ടിൽ എത്ര വട്ടമുണ്ട് എത്ര വട്ടമുണ്ട് നോക്കൂ ടീച്ചറുടെ കൂടെ നിങ്ങളും എണ്ണണം എണ്ണാം എത്ര വട്ടമുണ്ടെന്ന് എണ്ണിയാലോ വരൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര വട്ടമുണ്ട് ഏഴ് വട്ടങ്ങളല്ലേ സാവിത്രി കുട്ടിയുടെ വീട്ടിൽ എത്ര വട്ടങ്ങളുണ്ട് ഏഴല്ലേ ഗുഡ് എത്ര വട്ടങ്ങളാണുള്ളത് ഏഴ് അല്ലേ മിടുക്ക് ഇനി സാവിത്രി കുട്ടിയുടെ വീട്ടിൽ എത്ര ത്രികോണമാണുള്ളത് ആ ഒന്നല്ലേ ഒരു ത്രികോണം ഇനി ഏത് രൂപമാണുള്ളത് ആ ചതുരം എത്ര ചതുരമുണ്ട് നോക്കാം എന്റെ കൂടെ നിങ്ങളും എണ്ണണം ഒന്ന് രണ്ട് വലിയൊരു ചതുരം നാല് അഞ്ച് ആറ് സാവിത്രി കുട്ടിയുടെ വീട്ടിൽ ആറ് ചതുരങ്ങളുണ്ട് വട്ടത്തിലുള്ള വസ്തുക്കളെ ഓർമ്മയില്ലേ എന്തെല്ലാമാണത് പപ്പടം ദോശ ചപ്പാത്തി ആ വള അല്ലേ ഗുഡ് ത്രികോണാകൃതിയിലുള്ളതോ സമൂസ സമൂസ അല്ലേ ആ പിന്നെ അങ്ങനെ കണ്ടെത്തിയിട്ട് പറയണം ചതുരാകൃതിയിലുള്ളത് എന്തെല്ലാമായിരുന്നു തീപ്പെട്ടിയുണ്ടോ ചതുരാകൃതി ഗുഡ് പിന്നെ പുസ്തകമുണ്ട് ചതുരാകൃതി വെരി ഗുഡ് തീപ്പെട്ടി പുസ്തകം ഇതെല്ലാം ചതുരാകൃതിയിലാണല്ലേ ചതുരാകൃതിയിലാണല്ലേ നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്നും വൃത്തരൂപത്തിലുള്ളതും ത്രികോണത്തിലുള്ളതും ചതുരൂപത്തിലുള്ളതും ആയ വസ്തുക്കൾ ഒന്ന് പട്ടികപ്പെടുത്തണം ചെയ്യില്ലേ ചെയ്യണം കേട്ടോ സാവിത്രി കുട്ടിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് സാവിത്രി കുട്ടി വരച്ച ചിത്രമാണിത് കണ്ടോ
എന്തിന്റെ ചിത്രമാണത്? ആ കളിവണ്ടി. എന്തിന്റെ ചിത്രം? കളിവണ്ടി. കളിവണ്ടി എന്താ ഇത്? കളിവണ്ടി. സാവിത്രി കുട്ടി, ഒരു കളിവണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളിവണ്ടി. ഈ കളിവണ്ടിയിൽ വട്ടത്തിനുള്ളതും ചതുരത്തിനുള്ളതും ത്രികോണാകൃതിയിലുമുള്ള വസ്തുക്കളുണ്ടല്ലേ. വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലുമുള്ള രൂപങ്ങളുണ്ടല്ലേ. കളിവണ്ടി ഇഷ്ടമായോ? നിങ്ങളും കളിവണ്ടി ഉണ്ടാക്കണം. സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയതുപോലെ കളിവണ്ടി. സാവിത്രിക്കുട്ടിയുടെ കളിവണ്ടി കണ്ടോ? നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ? കളിവണ്ടിക്ക് വട്ടത്തിലുള്ള ചക്രങ്ങളുണ്ട് അല്ലേ. കളിവണ്ടിയുടെ ഭാഗങ്ങൾ നോക്കൂ. കണ്ടോ? ഇതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട്? വട്ടമുണ്ടോ? ത്രികോണമുണ്ടോ? ചതുരമുണ്ടോ? നോക്കൂ. ഉണ്ടല്ലേ? നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് ഇതിൽ എത്ര വട്ടമുണ്ട്, എത്ര ചതുരമുണ്ട്, എത്ര ത്രികോണമുണ്ട് എന്ന് എഴുതണം. സാവിത്രിക്കുട്ടിയുടെ ചിത്രത്തിൽ എത്ര വട്ടമുണ്ടെന്നും ത്രികോണമുണ്ടെന്നും ചതുരമുണ്ടെന്നും എഴുതണം. എഴുതില്ലേ? ഇനി നിങ്ങളും ഇതുപോലെ കളിവണ്ടി ഉണ്ടാക്കണം. ചിത്രം വരച്ച് നിറം നൽകണം. ഓക്കെ. സാവിത്രിക്കുട്ടി കൊണ്ടുവന്നതാണ് ഇത്. ഇത് എന്ത് രൂപമാണ്? വട്ടം. ഇതോ ചതുരം. ഇത് ത്രികോണം. ഇത് വച്ച് നമുക്കൊരു കളി കളിക്കാം. സാവിത്രിക്കുട്ടിയും ടീച്ചറും ഒരു കളി കളിക്കാൻ പോവുകയാണ്. രൂപങ്ങൾ ചേർത്ത് വച്ചു വച്ചുള്ളൊരു കളി. നിങ്ങളും കൂടണം. കളി തുടങ്ങാം. സാവിത്രിക്കുട്ടിയുടെ കയ്യിൽ പപ്പടമുണ്ട്. പപ്പടം വട്ടത്തിലല്ലേ? ആണ്. ടീച്ചറുടെ കയ്യിൽ ബ്രെഡുണ്ട്. ബ്രെഡ് ചതുരത്തിലല്ലേ? ആണ്. ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് വീതം വച്ച് കളിക്കുകയാണ്. നിങ്ങൾ നോക്കണം. സാവിത്രിക്കുട്ടി ഒരു പപ്പടം വെച്ചു. ടീച്ചറോ ഒരു ചതുരം. സാവിത്രിക്കുട്ടി വീണ്ടും ഒരു പപ്പടം, ചതുരം. പപ്പടം ബ്രെഡ്. വട്ടം ചതുരം, വട്ടം ചതുരം. ഇനി വട്ടം. ഇനിയോ ഒന്നുകൂടി. വട്ടം ചതുരം, വട്ടം ചതുരം, വട്ടം ചതുരം. ടീച്ചറുടെ കൂടെ പറയണം.
വട്ടം ചതുരം വട്ടം ചതുരം വട്ടം ചതുരം നല്ല കളിയല്ലേ ഒന്ന് കൂടി കളിക്കാം ഈ കളിയിൽ ഒരാൾ കൂടി ഉണ്ട് സമൂസ സമൂസ ത്രികോണാകൃതിയാണല്ലേ നമുക്ക് ഇത് ചേർത്ത് വെച്ച് കളിച്ചാലോ കളിക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 24 പേജിൽ ഒരു പ്രവർത്തനമുണ്ട് സാവിത്രി കുട്ടിയുടെ വീടാണിത് നല്ല ഭംഗിയുള്ള വീട് സാവിത്രി കുട്ടി ഉണ്ടാക്കിയ വീട്ടിൽ പല രൂപങ്ങളുണ്ട് വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലുമുള്ള രൂപങ്ങളുണ്ട് നിങ്ങൾ ഈ ചിത്രം നോക്കി എത്ര വട്ടമുണ്ടെന്നും എത്ര ചതുരമുണ്ടെന്നും എത്ര ത്രികോണമുണ്ടെന്നും നോക്കി എഴുതണം എഴുതണം ചിത്രം നോക്കിയിട്ട് എഴുതാൻ മറക്കരുത് ഇത് സാവിത്രി കുട്ടി വരച്ച വീടാണ് നിങ്ങൾ ഈ 25-ാമത്തെ പേജിൽ ഒരു വീട് വരയ്ക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് രൂപങ്ങൾ വേണം ആ വീട്ടിൽ വട്ടവും ചതുരവും ത്രികോണവും വേണം രൂപങ്ങൾ ചേർത്ത് വീടുണ്ടാക്കണം ഇനിയും ഉണ്ട് പ്രവർത്തനം അടുത്ത പേജിൽ കണ്ടോ അടുത്ത പേജിൽ ഇതെന്താ കളിവണ്ടി സാവിത്രി കുട്ടിയുടെ കളിവണ്ടിക്ക് നിറം നൽകണം നിങ്ങൾ ഈ കളിവണ്ടിക്ക് നിറം നൽകണം നൽകില്ലേ ഇത് കണ്ടോ വൃത്തവും ചതുരവും ത്രികോണവും ചേർത്ത് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കിയില്ലേ അടുത്തടുത്തടുത്ത് വെച്ച് അതുപോലെ ഈ ചിത്രത്തിൽ ബാക്കി വരുന്നത് എന്താണെന്ന് നിങ്ങൾ വരച്ചു ചേർക്കണം കണ്ടോ ഇനിയുമുണ്ട് ഒരു പ്രവർത്തനം അടുത്ത പേജിൽ പേജ് നമ്പർ 27